നമസ്കാരം. ഹെൽത്ത് നൗവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഞ്ചകർമ്മങ്ങളിലെ ഒരു ഭാഗമായ നസ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് കരുതുന്നു. തീർച്ചയായും, മൂക്കിൽ മരുന്നുറ്റിക്കുന്ന ചികിത്സയെയാണ് നസ്യം എന്ന് പറയുന്നത്. രണ്ടു തുള്ളി വീതം ഓരോ മൂക്കിലും ഉറ്റിക്കുക എന്നതാണ് നിത്യവും അഭ്യസിക്കേണ്ട നസ്യത്തിന്റെ വിധി. ദിവസവും നസ്യം ചെയ്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിത്യവും നസ്യം ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ അധികമായി വരുന്ന കഫത്തെ അത് നീക്കം ചെയ്യുകയും നാസാമാർഗം ശുദ്ധമാക്കുകയും ചെയ്യും. പിന്നെ അലർജികളിൽ നിന്ന് മോചനം ലഭിക്കും. കഴുത്തിലും ചുമലിലുമുള്ള പേശികളുടെ റിഗിഡിറ്റി കുറയ്ക്കുകയും അതുവഴി കഴുത്ത് റിലാക്സ് ആവുകയും ചെയ്യും. ബുദ്ധിക്ക് ഉണർവും ചിന്തകൾക്ക് വ്യക്തതയും ലഭിക്കും. മുഖസൗന്ദര്യം നിലനിർത്താനാവും. ജരാനരകളില്ലാതാവും. നസ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റൊരു ഡോക്ടറുടെ വാക്കിലൂടെ കേൾക്കാം. മൂക്കിലൂടെ മരുന്നുകൾ പ്രവേശിപ്പിച്ചു തലയിലുള്ളിലുള്ള മാലിന്യങ്ങളെ അല്ലെങ്കിൽ ടോക്സിൻസിനെ വായ വഴിയായും അല്ലെങ്കിൽ മൂക്കു വഴിയും പുറന്തള്ളുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് നസ്യം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കഴുത്തിനോ കഴുത്തിന് മുകളിലോ ഉള്ള രോഗങ്ങളെ വായ ഒരു വശത്തേക്ക് കോടുന്ന അസുഖമുണ്ട്, അർദ്ധിതം അല്ലെങ്കിൽ ഫേഷ്യൽ പാൾസി എന്ന് പറയും. ടോക്കുണ്ടായാൽ ഒരു വശം തളർന്നു പോയാൽ അതിനുള്ള ഒരു ഉത്തമ ചികിത്സയായിട്ട് നസ്യം പറയുന്നത്. പിന്നെ തലവേദന, പഠിക്കാനുള്ള ഒരു ഓർമ്മക്കുറവ്, ധാരണാശക്തി, തലമുടി പെട്ടെന്ന് നരയ്ക്കുക, അതുപോലെ തന്നെ തലമുടി കൊഴിയുക, മുഖത്തുണ്ടാവുന്ന പലതരം കറുത്ത പാടുകൾ, ഇതിനെല്ലാം തന്നെ നസ്യം ഒരു ഉത്തമ ചികിത്സയാണ്. പലപ്പോഴും പലതരം മരുന്നുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തൈലങ്ങൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ പൊടികൾ ഉപയോഗിച്ചോ ചില പച്ചമരുന്നുകളുടെ ദ്രവങ്ങൾ ഉപയോഗിച്ചോ മൂക്കിൽ പ്രവേശിപ്പിക്കാറുണ്ട്. ഇത് ഓരോ കണ്ടീഷൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻസ് ആ ഡോക്ടർ ആ രോഗിയെ പരിശോധിച്ച ശേഷം ഏതാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളത് എന്ന് നിഷ്കർഷിച്ച് പരിശോധിച്ച ശേഷം മാത്രമാണ് സാധാരണ ചെയ്യുക പതിവ്. ഒരിക്കൽ ഇങ്ങനെയുള്ള ഇത് പഞ്ചകർമ്മങ്ങളിൽ ഒന്ന് ഒരു ചികിത്സാ പദ്ധതിയായിട്ടാണ് നസ്യം പറയുന്നത്. ഇങ്ങനെയുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വരാനുള്ള സാധ്യത തുലവും കുറവാണെന്നാണ് ആയുർവേദ ചികിത്സ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് അനുഭവം. വിവിധതരം മരുന്നുകൾ മൂക്കിലൂടെ പ്രവേശിപ്പിച്ച് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങളെ നിർമാർജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നസ്യം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ചില പച്ചമരുന്നുകൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചോ ചിലതരം പൊടികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തൈലം നെയ്യ് മുതലായ മരുന്നുകൾ ഉപയോഗിച്ചോ ചെയ്യാറാണ് പതിവ്. ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകൾ ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതിയെക്കുറിച്ച് ആരും സംശയിക്കേണ്ടതില്ല. ആയുരാരോഗ്യ സൗഖ്യം തന്നെയാണ് ഇതുകൊണ്ടുള്ള ഗുണം. നന്ദി ഡോക്ടർ കോട്ടിക്കൽ. ഇന്നത്തെ ഹെൽത്ത് നൗവിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.